മഴയും വെയിലും കാറ്റുമൊക്കെ വകവയ്ക്കാതെ രാത്രിയെന്നോ പകലെന്നോ വേർതിരിവില്ലാതെ ഒരു പനി വന്നാൽ പോലും ആശുപത്രിയിൽ പോകാൻ കഴിയാതെ 24 മണിക്കൂറും ജാഗരൂകരായി ജോലി ചെയ്യുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. പലപ്പോഴും സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാൻ പോലും കഴിയുന്നില്ല എന്നത് പോട്ടെ, അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ നടക്കുന്ന പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ പോലും കഴിയാത്തവരാണ് ഈ കൂട്ടർ. ഇവർക്കൊരു കുടുംബമുണ്ട്. അവരുടെ കുടുംബത്തിനൊപ്പം അല്പം സമയം ചെലവഴിക്കാൻ കിട്ടിയ സന്തോഷം ഈ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരമൊരു അവസരമാണ് കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഉണ്ടായത്. വർക്കലയിലെയും സമീപ സ്റ്റേഷനുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചു. വട്ടപ്ലാമോട് വിശ്വാസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കുടുംബാംഗങ്ങൾ കലാകായികപരമായിട്ടുള്ള പല പ്രകടനങ്ങളും കാഴ്ചവെച്ചു. നമസ്കാരം, എന്റെ പേര് സലീം, എസ് ഐ ആണ്, വർക്കല സ്റ്റേഷൻ എസ് ഐ ആണ്. നമ്മള് കുടുംബമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാ വർഷമൊന്നുമില്ല, നമ്മുടെ എസ് പി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഡി വൈ എസ് പി അദ്ദേഹം, അല്ല എ എസ് പി അദ്ദേഹം, നമ്മുടെ സി ഐ പ്രവീൺ സാറ്, അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മ, അതിൽ ഉരുത്തിരിഞ്ഞൊരാശയമാണ് നമ്മൾ ഒരു ഫാമിലി സംഗമം നമുക്ക് ഗെറ്റ് ടുഗദറായിട്ട് ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പരിപാടി വളരെ മനോഹരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. ഇതൊരു തുടക്കം ആയി നമ്മൾ കാണുന്നു. ഇടിവണ്ടി എന്ന് പറഞ്ഞത് പോലീസിൻ്റെ ഒരു ഭാഗമാണ്, പോലീസിൻ്റെ ഒരു ഭാഗമാണ് ഇടിവണ്ടി എന്ന് പറഞ്ഞാൽ, പോലീസിൻ്റെ ഭാഗം. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നുള്ളേ ഉള്ളൂ, അതിൽ വേറൊന്നുമില്ല. അതിനകത്ത് ഇടിക്കാനോ ഇടി കൊള്ളാനോ ഉള്ള ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമസ്കാരം, എൻ്റെ പേര് സംജിത്ത്, ഞാൻ സി പി യു ആണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു കുടുംബസംഗമാണ്. സിറ്റിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുടുംബസംഗം ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ വർക്കല വന്നതിന് ശേഷം ഇപ്പോൾ ഒരു കുടുംബസംഗമം. അന്ന് എനിക്ക് കുടുംബമില്ലായിരുന്നു, പിന്നെയാണ് തുടക്കകാലത്താണ് അന്ന് ഇല്ലായിരുന്നു, പിന്നെ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കുടുംബത്തെ കൊണ്ടുവരാനും അവർ നമ്മുടെ ജോലി എന്തെന്നൊക്കെ ഉള്ളത് നമ്മുടെ എസ് പി അതിനെ പറഞ്ഞു കൊടുക്കുകയും നമുക്ക് എ എസ് പി അദ്ദേഹം അതിനെ വെച്ച് എല്ലാവരും വെച്ച് അവർ എല്ലാവരെയും കുടുംബങ്ങളെയും കൊണ്ടുവന്ന് എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാനും എല്ലാം കഴിഞ്ഞു. നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും ഇത്. പോലീസിൻ്റെ ഈ പറഞ്ഞ കണക്ക് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വളരെ സഹായകമായ ഒരു കാര്യം. ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും, 6 മാസത്തിൽ ഒരിക്കൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്, പക്ഷേ അതില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള, തീർച്ചയായിട്ടും നമ്മൾ എൻജോയിനെക്കാളും നമ്മളെ കുടുംബങ്ങൾ അവർ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്, അവരെ കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ, തീർച്ചയായും നമ്മുടെ കുട്ടികളെല്ലാം പരസ്പരം അവർ എന്താ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കുട്ടികൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമല്ലോ, അവർ തമ്മിൽ മനസ്സിലാക്കുമല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ പേര് നിജിമോനെന്നാണ്. എൻ്റെ ഡ്രൈവർ സി പി ഒ, വർക്കല സ്റ്റേഷനിലെ ഒരു അഭിവാജ്യ ഘടകമാണ് ഡ്രൈവർ എന്ന് പറഞ്ഞത്. എക്സ്പീരിയൻസ് എൻ്റെ ആദ്യത്തെ ഒരു ഇതാണ്, ആദ്യത്തെ ഒരു അനുഭവമാണ്. കുടുംബസംഗമെന്ന് ഫാമിലി ഉണ്ട്, എൻ്റെ 2 മക്കളുണ്ട്, വൈഫുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു അനുഭവം. ഇത്തരം ആഘോഷങ്ങൾ പോലീസിന്റെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വർക്കല എസ് എച്ച് ഒ പ്രവീൺ അഭിപ്രായപ്പെട്ടു. നമസ്കാരം, പ്രവീൺ, വർക്കല എസ് എച്ച് ഒ ആണ്. ഇന്ന് പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരെല്ലാം കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പ്രോഗ്രാം, എല്ലാവരും പരിചയപ്പെടാനും
അവരുടെ കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ളൊക്കെ ഒരു അവസരം അവർക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാ എല്ലാ വർഷവും നടക്കുന്നില്ല, ഈ പ്രാവശ്യം എല്ലാവരും കൂടെ മുൻകൈ എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അത്. അത് നേതൃത്വം നമ്മുടെ ബഹുമാനപ്പെട്ട റൂറൽ എസ് പി മാഡം ഉണ്ട്, മാഡത്തിൻ്റെ ഇതിൽ പിന്നെ നമ്മുടെ എ എസ് പി ഉണ്ട്, അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പൊ പ്ലസ് ടു. അച്ഛൻ സക്കീർ ഹുസൈൻ, ഇവിടെ വർക്കല. നല്ല എക്സ്പീരിയൻസ്, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. കുടുംബസംഗമം സാധാരണ അങ്ങനെ വരാറില്ല, ഇതുപോലെ പോലീസ് സ്റ്റേഷനിലൊന്നും വരാറില്ല. നല്ല എക്സ്പീരിയൻസ്, അടിപൊളിയായിരുന്നു. ആ ആഗ്രഹമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പോലീസുകാർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്, അതിൻ്റെ നമ്മൾ എപ്പോഴും ഫാമിലീനെ കാണാനും സമയം കുറവാണ്. അപ്പോൾ ഫാമിലീനും മനസ്സിലാക്കണം ഇവരുടെ ജോലി എങ്ങനത്തെയാണ്. അപ്പോൾ അവരിടയ്ക്ക് ഒന്ന് ഇപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വന്ന് കാണുകയാണെങ്കിൽ മക്കൾക്കും മനസ്സിലാവും എത്ര റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ്. അത് കാരണം സമയം നോക്കാതെ ചിലപ്പോൾ ബർത്ത്ഡേ ഒക്കെ മിസ്സാവും. അതുപോലത്തെ എല്ലാ സിറ്റുവേഷൻസ് മനസ്സിലാക്കി ഈ ജോലിയിൽ പ്രൈഡ് എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവർക്ക്. എല്ലാവരും കൂടി ഒത്തൊരുമയാവുമ്പം അവർക്ക് തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കാം എല്ലാവരുടെയും സിറ്റുവേഷൻ ഇത് തന്നെയാണ്. അല്ലാതെ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ അമ്മ മാത്രമല്ല ലേറ്റായിട്ട് വരുന്നത് ഈ ജോലി, അങ്ങനെ ഒരു ജോലിയാണ്. എല്ലാവരും തമ്മിൽ പരിചയപ്പെടാനും ഒരു അവസരമാണ്. അങ്ങനെ നല്ല ഒരു ഇന്നിപ്പോൾ ഇത്രയധികം പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതിൻ്റെ അർത്ഥം തന്നെ ഇത് എല്ലാവരും വെയിറ്റ് ചെയ്ത് സംഘടിപ്പിച്ച ഒരു പരിപാടി വളരെ വിജയകരമായിട്ടുണ്ട്. റൂറൽ എസ് പി, എ എസ് പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, വർക്കല.